തീർച്ചയായിട്ടും ദിബീഷ്, കോൺഗ്രസിന്റെ നേതൃനിര ആകെ ഇവിടെ ഉണ്ട്. നമുക്ക് കാണാം, കെ പി സി പ്രസിഡന്റ് ഉണ്ട്, ശ്രീ വി ഡി സതീശൻ ഉണ്ട്, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്, ശ്രീമതി ബിന്ദു കൃഷ്ണ ഉണ്ട്. നേതൃത്വം ആകെ സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. സന്തോഷകരമായ ഒരു സമയമായിട്ടാണോ അതിനെ കാണുന്നത്? തീർച്ചയായിട്ടും, കാരണം വർഗീയതയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഒരാൾ ഒരു സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണ്, അത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും കേസിന് എന്ത് തോന്നുന്നു? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്നലെ വരെ നമ്മുടെ പാർട്ടിയുടെ തെറ്റില്ലെങ്കിലും തെറ്റ് ചൂണ്ടിക്കാട്ടി ജനമനസ്സിന്റെ അടുത്ത് കോൺഗ്രസ് വിരുദ്ധ തരംഗമുണ്ടാക്കാൻ ശ്രമിച്ച ഒരു നേതാവ്, അതെല്ലാം അദ്ദേഹം വിട്ടെറിഞ്ഞ് തിരിച്ച് ഇത് കോൺഗ്രസിന്റെ തത്വശാസ്ത്രപരമായ കാഴ്ചപ്പാട് നെഞ്ചിലേറ്റിക്കൊണ്ട് കോൺഗ്രസായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴുള്ള ഒരു അഭിമാനമുണ്ടല്ലോ. പണ്ട് പറഞ്ഞതൊക്കെ പ്രശ്നവും നമ്മൾ ഇത്രയും കാലം പ്രസംഗിച്ചത് ജനാധിപത്യം അതേ തരത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ, അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ല, അതില്ലാതെ ഈ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് അനുഭവത്തിൽ നിന്ന് അദ്ദേഹം കടന്നുവന്നത്. പ്രതിപക്ഷ നേതാവ്, ഇപ്പോ അദ്ദേഹത്തിന്റെ പഴയ പല ചാനൽ ചർച്ചകളും വൈറലാവുന്നുണ്ട് കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോ പഴയ പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കൂ? അദ്ദേഹത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പാർട്ടി ഭാഗമായി സതീഷ് അവർ പറയാൻ പറയുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. അത് ആളുകളെ ഭിന്നിപ്പിക്കുന്നതാണ്, വിദ്വേഷത്തിന്റേതാണ്, വെറുപ്പിന്റേതാണ്. ഈ പുറത്തു പറയുന്ന ഒന്നുമല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് അഴിമതി.